അപ്പൊ ടെൻത്ത് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചില്ലി ഇതിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്, നിങ്ങളോട് നാട്ടുകാർ മൊത്തം എന്താ പറയുക, ടെൻത്ത് പരീക്ഷ ഭയങ്കര സംഭവമാണ്, അത് കഴിഞ്ഞാൽ നല്ല സുഖമാണ്, ലൈഫ് സെറ്റാണ്, എല്ലാം കഴിഞ്ഞു എന്ന്. അപ്പോൾ സമാധാനത്തോടെ ഇരിക്കുമ്പോഴായിരിക്കും നോ, ആര് വീട്ടുകാരും നാട്ടുകാരും സമ്മതിക്കൂല. അടുത്ത ചോദ്യം വന്നു, എന്താ ടെൻത്ത് കഴിഞ്ഞിട്ട് എന്തെടുക്കും, ടെൻത്ത് കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് എടുക്കും, ഭാവിയിൽ എന്താ പ്ലാൻ, ഏത് കോളേജാണ് നോക്കുന്നത്, ഏത് ജോലിയാണ് നോക്കുന്നത്, എവിടെയാണ് ജോലി എടുക്കേണ്ടത്, എന്താണ് പ്ലാൻ, പ്ലസ് ടു പ്ലസ് വൺ ഏത് കോഴ്സ് എടുക്കാനും, അങ്ങനത്തെ ഒരു 1000 ചോദ്യങ്ങളായിരിക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും. അപ്പോൾ അതിനൊരു ആൻസറായിട്ട് നമ്മൾ ടെൻത്ത് കഴിഞ്ഞിട്ടുള്ള കോഴ്സസൊക്കെ നമുക്ക് നോക്കാം. ഏത് സ്ട്രീം എടുക്കണം, എന്തുകൊണ്ട് അത് എടുക്കണം, എന്തുകൊണ്ടാണ് നാട്ടുകാർ ഈ ചില കോഴ്സസൊക്കെ നമ്മളോട് എടുക്കാൻ പറയുന്നത്, എന്താണ് അതിൻ്റെ ട്രിക്ക്, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ ടെൻത്ത് കഴിഞ്ഞു, നിങ്ങൾ സമാധാനത്തോടെ ടെൻത്തൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുക, അപ്പോഴാണ് പ്ലസ് വൺ പ്ലസ് ടുവിൽ ഏത് സ്ട്രീം എടുക്കണം, ഏത് ഗ്രൂപ്പ് എടുക്കണം എന്നൊക്കെ നോക്കുന്നത്. അപ്പോൾ ചിലവർക്ക് അറിയുന്നുണ്ടാവില്ല എന്താണ് ഈ ഗ്രൂപ്പ്, എന്തിനാണ് ഈ സബ്ജക്ട്സ് ചൂസ് ചെയ്യുന്നത്. ടെൻത്ത് വരെ നമ്മൾ എല്ലാ സബ്ജക്ട്സും പഠിച്ചു ഏകദേശം. ഇനി നമ്മൾ 11th 12th എത്തുമ്പോൾ നമ്മൾ കുറച്ച് സബ്ജക്ട്സേ പഠിക്കുന്നുള്ളൂ. ഇപ്പോൾ ബയോ മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സും കമ്പ്യൂട്ടറും അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി എൽസിസ് അല്ലെങ്കിൽ കോമേഴ്സ്, നമ്മളിതിൽ ഏത് കോഴ്സ് എടുക്കണം, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഏത് കോഴ്സ് എടുക്കണം എന്ന്, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കിയത്. അതിന് മുമ്പായിട്ട് ഞാൻ ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ലൈവിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അലൻ സർ, അലൻ തോമസ് എന്നാണ് എൻ്റെ പേര്. എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ, എക്കണോമിക്സ്, BA ഓണേഴ്സ് എക്കണോമിക്സ് സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന്. അപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഞാൻ നിങ്ങളെ ഏത് കോഴ്സ് അല്ലെ ഏത് സ്ട്രീം എടുക്കണം എന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോവാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും സയൻസ് സയൻസ് സയൻസ്. ചേട്ടനും അയൽവാസിയും അച്ഛനും അമ്മയൊക്കെ സയൻസ് എടുക്കാൻ പറയുന്നുണ്ട്. ഏറ്റവും പോപ്പുലറായി നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ് സയൻസ്. അതിനൊരു കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ കേൾക്കുന്നതാണ് എന്താ, കൊമേഴ്സ്. കൊമേഴ്സ് ഒരു മോശമില്ലാത്ത ഓപ്ഷനാണ്. കൊമേഴ്സും കുറേ ആൾക്കാർ പറയും എടുത്തോ നല്ല കാര്യമാണ്, അത് ചെയ്യാം, CA ചെയ്യാം, മറ്റേ BCOM ചെയ്യാം, എല്ലാം ചെയ്യാം എന്ന് പറയുന്നത്, അതൊരു ഓപ്ഷനാണ്. പിന്നെ കേൾക്കുന്നതാണ് ഹ്യൂമാനിറ്റീസ്. ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോൾ വേറെ കുറേ സബ്ജക്ട്സിൻ്റെ ചിലവർക്കൊന്നും ഐഡിയ ഉണ്ടാവില്ല, അതൊക്കെ നമ്മളിവിടെ കാണും. ഓക്കെ, അപ്പോൾ ഈ 3 എണ്ണമായിരിക്കും എല്ലാവരും കേൾക്കാം. ഇതും കേട്ടിട്ടുണ്ടാവും, വേറെ ടൈപ്പ് ജോലികളും കേട്ടിട്ടുണ്ടാവും. എല്ലാവരും ചോദിക്കും എഞ്ചിനീയറിംഗ് ചെയ്തൂടെ, എഞ്ചിനീയറിംഗ് വെച്ചാൽ എല്ലാവരും വിചാരിക്കും ഈ അയൺമാനിനെ പോലെ ഇങ്ങനെ എന്തൊക്കെയോ ഫുൾ നാനോ ടെക്നോളജി ഫുൾ സംഭവം എന്നൊക്കെയാണ്. അത് ആണ്, പക്ഷെ അത് മാത്രമല്ല, എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു വലിയ ലോകമുണ്ട്. പിന്നെന്താ കേൾക്കാറ്, ഈ കൊമേഴ്സ് എന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും എന്താ ബിസിനസ്സാണ്, എല്ലാ ദിവസം സൂട്ട് കേസ് എടുത്തിട്ട് തൊപ്പിക്കിട്ടിട്ട് ജോലിക്ക് പോവാ, കൊമേഴ്സ് ആണ്, അക്കൗണ്ടിങ് അങ്ങനെയൊക്കെ ആണെന്ന വിചാരം. പക്ഷെ അതിനും കുറേ റിയാലിറ്റി ഉണ്ട്, വേറെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെന്താ ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ ബോറിംഗ് ജോലിയാണെന്ന് എല്ലാവരും വിചാരം, റൈറ്റിംഗ്, എഴുത്ത്, റിസർച്ച് അങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ ജേർണലിസം അങ്ങനത്തെ കുറേ അടിപൊളി ജോലികൾ ഹ്യൂമാനിറ്റീസിനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ 3 എണ്ണത്തിൽ ഏതാണ് നിങ്ങൾ എടുക്കേണ്ടത്, അതിനുള്ളിൽ സബായിട്ട് ഏതാണ് കറക്റ്റ് എടുക്കേണ്ടതെന്നൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഒരു ചാർട്ട് ഉണ്ടാവും, ഇതാണ് നമ്മുടെ കരിയർ ഓപ്ഷൻസ് എന്ന ചാർട്ട്. ഇപ്പോൾ നിങ്ങൾ ആദ്യം ടെൻത്ത് കഴിഞ്ഞു, ഏത് സ്ട്രീം എടുക്കണം, പിന്നെ ഏത് കോഴ്സ് എടുക്കണം, ഏത് കോഴ്സ് എടുത്താൽ കോളേജിൽ പോകുമ്പോൾ എന്തെടുക്കാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് എന്ത് ജോലി എടുക്കുന്നതൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് നിങ്ങൾ കണ്ട് പേടിക്കൊന്നും വേണ്ട, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടുകാർ എപ്പോഴും നിങ്ങളോട് പറയില്ലേ ബയോ സയൻസ് എടുക്കുക അല്ലെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക, എന്താണ് ഇതിന് കാരണം, അതൊക്കെ നമുക്ക് ഇതിൽ കൂടെ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നോക്കേണ്ട ഓപ്ഷൻ ടെൻത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സയൻസ് എടുക്കുക. സയൻസ് എടുത്തു കഴിഞ്ഞാൽ എന്താ ബയോമാത്സ് എന്ന് പറയുന്നുണ്ട്, എല്ലാവരും പറയും ബയോമാത്സ് എടുക്കാൻ, ബയോമാത്സ് എന്തിനാണ് എടുക്കേണ്ടത്. ഈ ബയോമാത്സിന് ഒരു പ്രത്യേകതയുണ്ട്, ഈ ബയോമാത്സ് പൊതുവേ ഡോക്ടർ ആവാൻ പ്ലാനോ അല്ലെ നേഴ്സിംഗ് എടുക്കാൻ പ്ലാനോ ഉള്ളവരാണ് ബയോ സയൻസ് എടുക്കാം. ബയോ സയൻസിൽ ഏറ്റവും ടോപ്പായിട്ട് വരുന്ന ഒരു കോമ്പിനേഷനാണ് എന്ത്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, അതിനാണ് ബയോമാത്സ് എന്ന് പറയാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ചിലപ്പോൾ 1-2 സബ്ജക്ട്സും കൂടി കൂടുതൽ എടുക്കാൻ പറ്റും നിങ്ങളുടെ ലാംഗ്വേജ് അങ്ങനെയൊക്കെ, പക്ഷേ ബയോമാത്സ് എന്ന് വെച്ചാൽ ബയോളജി, PCM, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, പിന്നെ ഒരു ഇംഗ്ലീഷുണ്ട്, അതാണ് ബയോമാത്സ്. അപ്പോൾ എല്ലാവരും കേൾക്കുന്നുണ്ട് ബയോമാത്സ് ബയോമാത്സ് ബയോമാത്സ്, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ബയോമാത്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറേ ടൈപ്പ് കോഴ്സ് എടുക്കാം, നമുക്ക് ഡോക്ടറാണ്, MBBS, നേഴ്സിംഗ്, ഇനി ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് വർക്ക് ചെയ്യാം, പിന്നെന്താ ഹോമിയോപ്പത്തി, അല്ലെങ്കിൽ BSc എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് സയൻസ്, അങ്ങനെ പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അങ്ങനത്തെ എല്ലാ സയൻസസിലെ ബാച്ചിലർ എടുക്കാം. പിന്നെന്താ വരുന്നത്, നമുക്ക് വേണമെങ്കിൽ എഞ്ചിനീയറിങ്ങും ആർക്കിടെക്ചറും ഡിസൈനും MDA അതൊക്കെ ബയോമാത്സ് എടുത്ത് കഴിഞ്ഞിട്ട് കൊടുക്കാം. നമ്മൾ ശരിക്കും ബയോമാത്സ് എടുത്ത് ഡോക്ടർ മാത്രമാവുമെന്ന് അല്ല, അതാണ് ബയോമാത്സിൽ പ്രത്യേകത. നമുക്ക് ഈ മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാ കോഴ്സും പെർസ്യൂ ചെയ്യാൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെന്താ, നമുക്ക് ഈ എഞ്ചിനീയറിംഗുകാർ നോക്കുന്ന കോഴ്സസും എടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെന്താ, നമുക്ക് ഈ കൊമേഴ്സുകാരെടുക്കുന്ന കോഴ്സസും ഹ്യൂമാനിറ്റീസുകാരെടുക്കുന്ന കോഴ്സസ് ഒക്കെ എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ ബയോമാത്സിൻ്റെ പ്രത്യേകത ഉണ്ടല്ലേ, നിങ്ങൾക്കിപ്പോൾ അറിയില്ല, ടെൻത്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് എന്ത് കോഴ്സ് എടുക്കണമെന്ന് ഒരു ക്ലൂ ഇല്ല, പേടിക്കേണ്ട, ബയോമാത്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബയോമാത്സ് എന്തിനാണ് എടുക്കേണ്ടത്, നിങ്ങൾക്ക് ഡോക്ടറും കൂടി അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് ഒരു ചെറിയ താല്പര്യം കൂടി ഉണ്ടെങ്കിൽ, പഠിക്കാൻ കുറേ ഉണ്ടാവും ബയോളജിയിൽ, കുറച്ചുകൂടി ടഫ് ആയിരിക്കും, എല്ലാ സബ്ജക്ട്സും കുറച്ച് കട്ടിയാണ്, അപ്പോൾ നിങ്ങൾക്ക് അത് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്കത് പറ്റും, പക്ഷേ ഏത് കോഴ്സാണെന്ന് അത്ര ഉറപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ കോഴ്സാണ് ബയോമാത്സ്.
ഇനിയിപ്പോൾ ഡോക്ടർ ആവണം ഉറപ്പുള്ളവരോ അല്ലെ എൻജിനീയർ ആവണം ഉറപ്പുള്ളവർ, പക്ഷേ ചെറിയ ഡോക്ടർ അല്ലെ മെഡിക്കലിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ അത് ഇൻട്രസ്റ്റ് ഉള്ളവരും എടുക്കുക. ഇനിയിപ്പോൾ ഭയങ്കര ഡൗട്ട് ഉണ്ട്, ഏറ്റവും കൂടുതൽ ഓപ്ഷൻ വേണം. നിങ്ങൾ 11th 12th കഴിഞ്ഞിട്ട് എന്തിലേക്ക് പോകാനുള്ള ഓപ്ഷനും എന്തുണ്ട്? ബയോമാത്സിനുണ്ട്. ആകെ ഒരു ഓപ്ഷനിലേക്ക് എന്താ, ഈ കമ്പ്യൂട്ടർ ടെക്നോളജി, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, അങ്ങനത്തെ സ്പെസിഫിക് കോഴ്സസിന് മാത്രം ഒരു ഓപ്ഷനല്ല ബയോമാത്സ് എടുത്താൽ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്തിനാ ഈ പേരൻസ് പറയുന്ന ബയോമാത്സ് എടുക്കുക, നാട്ടുകാർ പറയുന്ന ബയോമാത്സ് എടുക്കുക, നല്ലതാണ് സയൻസ് എടുക്കാൻ. കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ കോമേഴ്സ് എടുക്കുന്നതിനെക്കാട്ട് ഓപ്ഷൻ ഉണ്ട്, ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതിനെക്കാട്ട് ഓപ്ഷൻ ഉണ്ട്, എഞ്ചിനീയറിംഗ് എടുക്കുന്നതിനെക്കാട്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ ബയോമാത്സിൽ കിട്ടും. ഇനി നമുക്ക് അടുത്ത ഏറ്റവും ടോപ്പ് ഇൻട്രസ്റ്റഡ് കോഴ്സ് വരാം, കമ്പ്യൂട്ടർ സയൻസ്. ബയോമാത്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന കോഴ്സാണ് കമ്പ്യൂട്ടർ സയൻസ്. ഇതിലെന്താ വ്യത്യാസം? നേരത്തെ നമ്മൾ ബയോളജി, PCM പിന്നെ ഇംഗ്ലീഷ് ആയിരുന്നു. ഇവിടെ എന്താ വ്യത്യാസം? കമ്പ്യൂട്ടർ PCM, കമ്പ്യൂട്ടർ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, പിന്നെ ഒരു ഇംഗ്ലീഷും പിന്നെ ഒരു സബ്ജക്ട് വേറെ വേണമെങ്കിൽ. അപ്പോൾ അതാണ് ഈ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മാത്സ് എന്ന് പറയുന്ന കോമ്പിനേഷൻ. ഇതിനെന്തിനാ, ഇതിൽ കൂടുതൽ ആരൊക്കെ ജോയിൻ ചെയ്യാം? ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാൽ ക്ലൂ ഇല്ലാത്തവർ, വലിയ പ്ലാൻ ഇല്ലാത്തവർ, പക്ഷേ ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സും കമ്പ്യൂട്ടറൊക്കെ പഠിക്കാൻ പറ്റുന്നവർ, അവരൊക്കെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കും. ഇനി എൻജിനീയറിംഗ് ഉറപ്പാണ്, എനിക്ക് മെഡിക്കലൊന്നും വേണ്ട, അങ്ങനെയുള്ളൊരു കമ്പ്യൂട്ടർ സയൻസ് എടുക്കും. കാരണം നമുക്ക് ആവശ്യമുള്ള കറക്റ്റ് സബ്ജക്ട്സ് ഉണ്ട്, എൻജിനീയറിംഗിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിന് പ്രത്യേകത എന്താ, ഈ ഡോക്ടറിൻ്റെ മെഡിക്കൽ ഫീൽഡ് അല്ലാത്ത ബാക്കി എല്ലാ കോഴ്സും നമുക്ക് ഇതുകൊണ്ട് പെർസ്യൂ ചെയ്യാൻ പറ്റും. ഇത് ഡോക്ടറിൻ്റെ മെഡിക്കൽ സയൻസ് പറ്റില്ല, ബയോളജി പഠിക്കാൻ പറ്റില്ല, പക്ഷേ ബാക്കി എന്തിലാണെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല, ഏത് കോഴ്സ് എടുക്കണമെന്ന് ഉറപ്പില്ല. ബെസ്റ്റ് ഓപ്ഷനാണ് കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷൻ കമ്പ്യൂട്ടർ സയൻസ് ആകും. കാരണം എന്താ, നിങ്ങൾക്ക് എല്ലാ ഓപ്ഷൻസും പെർസ്യൂ ചെയ്യാം, പിന്നെ കൊമേഴ്സുകാർ എടുക്കുന്ന കോഴ്സും ചെയ്യാം, നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന കോഴ്സും ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് അതിൻ്റെ എന്തൊക്കെ എടുക്കാം? നമുക്കൊന്നെങ്കിൽ എഞ്ചിനീയറിംഗ്, നമ്മുടെ BTech, എന്ത് ടൈപ്പ് എഞ്ചിനീയറിംഗ് ചെയ്യാം അത് ചെയ്യാൻ പറ്റും. പിന്നെന്താ, ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഡിസൈൻ, DR അല്ലെങ്കിൽ ഡിസൈൻ്റെ കോഴ്സസ് ഒക്കെ ചെയ്യാം. നമ്മുടെ NDAയിലോ അല്ലെങ്കിൽ NIT യിലോ IIT യിലൊക്കെ നമുക്ക് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഡിസൈൻ കോഴ്സസ് ചെയ്യാം. പിന്നെന്താ, NDA, നിങ്ങൾക്കറിയാം നാഷണൽ ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള, അതിനുള്ള എക്സാം എഴുതാൻ പറ്റും നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ. പിന്നെന്താ, BSc, ഞാൻ പറഞ്ഞല്ലോ ബാച്ചലർ ഓഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അങ്ങനത്തെ ഏത് BSc ചെയ്യാം, കമ്പ്യൂട്ടർ സയൻസിന് BSc ചെയ്യാം, വേറെ കുറേ BSc ഉണ്ട്, അതൊക്കെ ചെയ്യാം. പിന്നെന്താ, BCA, ബാച്ചലർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അത് ചെയ്യാം. പിന്നെ നമ്മൾ കൊമേഴ്സുകാർ ചെയ്യുന്ന ഏത് കോഴ്സും ചെയ്യാം, പിന്നെ ഹ്യൂമാനിറ്റീസുകാർ ചെയ്യുന്ന ഏത് കോഴ്സും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിന് പ്രത്യേകതകളുണ്ടല്ലോ. ഇനി വരുന്നതാണ് നമ്മുടെ കൊമേഴ്സ്. കൊമേഴ്സിൻ്റെ പ്രത്യേകത ഉണ്ട്, നമുക്ക് മാത്സ് എടുക്കുകയോ ചെയ്യാം അല്ലെങ്കിൽ വിടുകയോ ചെയ്യാം. അതിൻ്റെ ഓരോ പ്രശ്നങ്ങളുണ്ട്, ഗുണങ്ങളും ഉണ്ട്. ഈ മാത്സ് പറ്റാത്തവരെന്താ, മാത്സ് എടുക്കണ്ട, പക്ഷെ നിങ്ങൾ ഭാവിയിലെ ഓപ്ഷൻസ് നോക്കണം. ചില കോളേജസ് അല്ലെങ്കിൽ ചില കോഴ്സസ്, ഇപ്പം BA എക്കണോമിക്സ് ആണെങ്കിലും BCOM ആണെങ്കിലും ചിലവർക്കൊക്കെ മാത്സ് വേണം. ചില കോളേജസിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് മാത്സ് വേണമെന്ന്. അങ്ങനത്തെ കോളേജസിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കോഴ്സ് നോക്കി വെക്കുക, മാത്സ് വേണമെന്ന് നോക്കുക, ആ കോളേജിൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ നോക്കുക, കോഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് നോക്കുക, അതിനനുസരിച്ച് നിങ്ങൾ മാത്സ് എടുക്കണോ എടുക്കേണ്ടയോ എന്ന് തീരുമാനിക്കുക. അത് ബയോമാത്സ് എടുക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നവരാകട്ടെ, മാത്സ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്, പക്ഷെ പറ്റുമില്ലെങ്കിൽ നമ്മൾ എടുക്കാണ്ടിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് കൊമേഴ്സ് എടുത്ത് എന്തൊക്കെ നടക്കും നോക്കാം. കൊമേഴ്സ് എടുത്ത് നമുക്ക് BA എടുക്കാം, ബാച്ചലർ ഓഫ് ആർട്സ്. ബാച്ചലർ ഓഫ് ആർട്സ് അറിവ് ആർട്സ് മാത്രമല്ല, നമ്മൾ വിചാരിക്കുന്ന ആ ആർട്സ് അല്ല, നമ്മൾ BA യിലുള്ള എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, പോൾ സയൻസ്, അങ്ങനെ കുറേ സബ്ജക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ബാച്ചലർ ഓഫ് ആർട്സ് എടുക്കാം. പിന്നെന്തെടുക്കാം, BCOM എടുക്കാം, ബാച്ചലർ ഇൻ കൊമേഴ്സ്. BCOM നിങ്ങൾ എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും, കുറേ ആൾക്കാർ ചെയ്യുന്നതാണ് BCOM, പിന്നെ ഒരു MCOM, അത് ഭയങ്കര കോമൺ ആണ്. അപ്പോൾ BCOM എടുക്കാം. പിന്നെന്താ, CA, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അതും നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ കുറേ ഫൗണ്ടേഷൻ കോഴ്സസ് ഉണ്ട്, ചില കോളേജിൽ അതിനോട് കോമ്പിനേഷൻ ആയ കുറേ കോഴ്സസ് ഉണ്ട്. പിന്നെന്താ, BBA, ബാച്ചലർ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, MBA അനിയൻ BBA. പിന്നെന്താ, LLB, നമ്മുടെ ലോയർ ആവാനുള്ള കോഴ്സ്, അതിനും നമുക്ക് പോവാം. പിന്നെന്താ, ഹ്യൂമാനിറ്റീസിലുള്ള ഏത് കോഴ്സും നമുക്ക് എടുക്കാം. ഇപ്പം നിങ്ങൾ കണ്ടില്ല, ബയോസയൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സിലെ കോഴ്സ് എടുക്കാം, നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിലെ കോഴ്സ് എടുക്കാം, പിന്നെ കമ്പ്യൂട്ടർ ആണെങ്കിലോ നിങ്ങൾക്ക് ഈ കോഴ്സസ് എടുക്കാം, കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേക കോഴ്സസ് എടുക്കാം, പിന്നെ ഹ്യൂമാനിറ്റീസിലെ കോഴ്സ് എടുക്കാം. പക്ഷേ നമ്മൾ കൊമേഴ്സും ഹ്യൂമാനിറ്റീസിലേക്ക് വരുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് കുറഞ്ഞു, നമുക്ക് ഇത്ര ഓപ്ഷൻസ് ഉള്ളൂ. പക്ഷേ ഇതിനെക്കാട്ട് കുറേ ഉണ്ട്, ഇതിന് കോംപ്ലിക്കേറ്റഡ് വേർഷൻസ് ഒക്കെ ഉണ്ട്. ബേസിക്കലി ഇത്ര ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ ഹ്യൂമാനിറ്റീസിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ കണ്ടില്ല എന്താണ് എല്ലാവരും, നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സയൻസ് എടുക്കാൻ പറയുന്നത്. സയൻസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ഭാവിയിൽ 12th കഴിഞ്ഞിട്ടാണ് ഇൻട്രസ്റ്റ് ഉറപ്പാവുമെങ്കിൽ അപ്പോൾ നിങ്ങൾ മാറ്റാൻ പറ്റും. പക്ഷേ കൊമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ലിമിറ്റഡ് സ്പേസ് ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ആണെന്ന് ഉറപ്പാണെങ്കിൽ പേടിക്കേണ്ട, കൊമേഴ്സ് എടുത്തോ, ഒരു അടിപൊളിയായിട്ട് ജീവിച്ചോ. പിന്നെ വരുന്നതാണ് നമ്മുടെ ഹ്യൂമാനിറ്റീസ്. നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടോ ഈ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും പഠിക്കാൻ പറ്റാത്തവർക്കുള്ളതാണ്? അങ്ങനെയൊന്നുമില്ല,
പഠിക്കാൻ നല്ല പണിയാണ്. കൊമേഴ്സിലാവട്ടെ, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ട്സ്, പിന്നെ എക്കണോമിക്സ് ഒക്കെ പഠിക്കാനുണ്ട്. വേറെ ടൈപ്പ് സ്റ്റഡിങ് ആ, സയൻസ് പോലെയല്ല. ചിലവർക്ക് ടഫ് ആയിരിക്കും, ചിലവർക്ക് സിമ്പിൾ ആയിരിക്കും, പക്ഷെ പഠിക്കാൻ കുറേ ഉണ്ട്. മാർക്ക് മേടിക്കണമെങ്കിലും പണിയാണ്. പിന്നെന്താ, ഹ്യൂമാനിറ്റീസ് അതെല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര സിമ്പിളാണ്, ഇപ്പോൾ ഹിസ്റ്ററി, സോഷ്യൽ അതൊക്കെ ഭയങ്കര സിമ്പിളാണെന്ന് വിചാരം. പക്ഷേ അതിനും അതിൻ്റെതായ പണികളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഹിസ്റ്ററിയും ഇതൊക്കെ സോഷ്യോളജിക്ക് 2 വർഷം പഠിക്കാൻ കുറേ ഡേറ്റ പഠിക്കണം, കുറേ കഥകളും കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അത് പഠിക്കാൻ കുറച്ച് പണിയായിരിക്കും, ചിലവർക്ക് നല്ല സിമ്പിളായിരിക്കും. അപ്പോൾ ബേസിക്കലി ഹ്യൂമാനിറ്റീസിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. പിന്നെ ബയോമാത്സും കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഞാൻ എന്താ, ക്ലൂ ഇല്ലെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. സബ്ജക്ട്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ക്ലൂ ഇല്ലെങ്കിൽ അതെടുക്കാം. പിന്നെ അതിന് ഇൻട്രസ്റ്റ് ഉണ്ട് എന്താണെങ്കിലും എടുക്കണം. പിന്നെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് നിങ്ങൾ ക്ലൂ ഇല്ലെങ്കിൽ എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്താ, നിങ്ങളുടെ ഓപ്ഷൻസ് ലിമിറ്റഡ് ആവും. നിങ്ങൾക്ക് ഭാവിയിലേക്ക് പിന്നെ വേറെ കോഴ്സിലേക്ക് പോകണമെങ്കിൽ കുറച്ച് പണിയായിരിക്കും. അപ്പോൾ നമുക്ക് ഹ്യൂമാനിറ്റീസിൽ ഏതൊക്കെ കോഴ്സാണ് നമുക്ക് എടുക്കാൻ പറ്റുക? BA ബാച്ചിലർ ഓഫ് ആർട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞാൽ ബി എയും സോഷ്യൽ സയൻസിൽ ഹ്യൂമാനിറ്റീസ്. നിങ്ങൾ പഠിച്ച ഹ്യൂമാനിറ്റീസ് സബ്ജക്ട് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ സോഷ്യൽ സയൻസസിൽ വരുന്ന ഓരോ സബ്ജക്ട് എടുക്കാം. പിന്നെ BA in Arts ഏതാ, ഫൈൻ ആർട്സ്, വിഷ്വൽ ആർട്സ്, പെർഫോമിംഗ് ആർട്സ്, അതൊക്കെ ഇതിനുള്ളിൽ വരും. പിന്നെ എന്താ, നമുക്ക് ലോയർ ആവാൻ പറ്റും. പിന്നെ എന്താ, BGMC ബാച്ചിലർ ഓഫ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ജേർണലിസം താല്പര്യമുള്ളവരൊക്കെ ഹ്യൂമാനിറ്റീസ് എടുത്താൽ മതി. ഇനി ഹ്യൂമാനിറ്റീസ് മാത്രമാണോ, നമുക്ക് കമ്പ്യൂട്ടറോ എന്തെടുത്താലും നമുക്ക് തിരിച്ചിതിലേക്ക് വരാം, അതാണ് ബാക്കിയുള്ളതിൻ്റെ ഗുണം. ഇനി എന്താ, BHM ഹോട്ടൽ മാനേജ്മെൻറ്റ്, ബാച്ചിലേഴ്സ് ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് എടുക്കാൻ പറ്റും. പിന്നെന്താ, ബാച്ചിലർ ഇൻ ജേർണലിസം. പിന്നെന്താ, DED ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ, അതും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്താലും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് മാത്രമല്ല, ഇതിനെക്കാട്ടും കുറേ ഉണ്ട്, ബേസിക് ആയിട്ട് ഇത്രയേ വരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തിനാണ് എല്ലാവരും കമ്പ്യൂട്ടർ സയൻസോ അല്ലെ എഞ്ചിനീയറിങ്ങോ എല്ലാം നോക്കാൻ പറയുന്നത്? അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻസ് കുറഞ്ഞു വരുന്നുണ്ട്, പക്ഷെ അതിൻ്റേതായ സബ്ജക്ട്സിൻ്റെ ഡിഫിക്കൽട്ടി ഓരോ കോഴ്സസിലും ഉണ്ട്. അപ്പം നമ്മൾ കണ്ടില്ലേ ഈ കരിയർ എങ്ങനെ 10th കഴിഞ്ഞിട്ട് നമ്മൾ ചൂസ് ചെയ്യാണ്. ഇപ്പം നിങ്ങൾ ചെറിയ ക്ലൂ കിട്ടിയില്ല എന്തിനാണ് സയൻസിന് നമ്മളെല്ലാവരും പറയാൻ കാരണം? ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ കോമേഴ്സോ അത്ര റെക്കമെൻഡ് ചെയ്യാത്ത ഒരു സബ്ജക്ട് കോമ്പിനേഷനും ഒരു കുറവുമില്ല. നിങ്ങൾ ഓർമ്മ മോശമായിട്ട് ഓർമ്മ നന്നായിട്ട് ഒന്നും കരുതണ്ട. ഇപ്പോൾ ഒരു 10 വർഷം മുമ്പ് എഞ്ചിനീയർ ആവാനായിരുന്നു എല്ലാവരും പറയുക. കാരണം എന്താ, എഞ്ചിനീയറിങ് എടുത്ത് നല്ല ജോലിക്കുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു, നല്ല ശമ്പളം കിട്ടിയായിരുന്നു, നല്ല സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല കേസ്. ഇന്ന് മാറി, ലോകം മാറി. ഇപ്പോൾ കുറേ ഡേറ്റ സയൻസും ഡേറ്റ അനലിസ്റ്റ് ആയിരുന്നു ഇന്നത്തെ ട്രെൻഡ്. പക്ഷേ ഇനി 5 വർഷം കഴിഞ്ഞാലോ ചിലപ്പോൾ ഗ്ലൗ മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ മാസ്ക് മാനുഫാക്ചറിങ്ങോ ആയിരിക്കും. ഇനിയിപ്പോൾ 15 വർഷം കഴിഞ്ഞാലോ ചിലപ്പോൾ മെറീൻ എഞ്ചിനീയറിംഗ് ആയിരിക്കും, ചിലപ്പോൾ എഞ്ചിനീയറിംഗ് തിരിച്ചു വരാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഓരോ ട്രെൻഡിനനുസരിച്ച് ജോലിയും അതിൻ്റെ ഡിമാൻഡൊക്കെ ഇരിക്കാം. പക്ഷേ ഏറ്റവും ബേസിക് കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് എടുക്കുക, അത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്കിപ്പോൾ കമ്പ്യൂട്ടർ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ ഒന്ന് നോക്കേണ്ട കമ്പ്യൂട്ടർ എടുത്തോ, നിങ്ങൾ പഠിക്കാൻ പറ്റുമെന്നും കൂടി നോക്കണം. പിന്നെ കമ്പ്യൂട്ടർ എടുത്താൽ നിങ്ങൾക്ക് അന്ന് ജോലിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലോ, പണി കുറച്ച് ബോറാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്കിപ്പോൾ ഡോക്ടർ ആവാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഡോക്ടർ ആയിക്കോ. ഡോക്ടറിന് ജോലി നമുക്ക് എല്ലാവർക്കും പറയാൻ ടഫാണ്. ഇപ്പോൾ ഇഷ്ടമല്ലാണ്ട് അത് എടുത്താൽ നമ്മൾ കുടുങ്ങും, നമ്മൾ മടുക്കും. അപ്പോൾ ഇഷ്ടമുള്ള സബ്ജക്ട്സ് നോക്കിയെടുക്കുക, ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്ട്സ്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഉറപ്പ് വരണം, നമുക്ക് ഇൻട്രസ്റ്റും ഉണ്ടാവണം. അങ്ങനെയുള്ള സബ്ജക്ട്സ് എടുത്താൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു പ്രശ്നം വരില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ അയൽവാസി പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് എടുക്കുക, അത് കേട്ടിട്ട് നിങ്ങൾ എഞ്ചിനീയറിംഗ് എടുത്ത് നിങ്ങൾക്കറിയാം ഭയങ്കര പണിയാണ്. എഞ്ചിനീയറിംഗ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക അതിൻ്റെ പണി. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, ഫുൾ പ്രശ്നമാവും. അപ്പോൾ നിങ്ങൾ തന്നെ ചൂസ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ്, നിങ്ങൾക്ക് ജോലി എടുക്കാൻ താല്പര്യമുള്ള ഒരു ഫീൽഡൊക്കെ ചൂസ് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ ജോലി എത്ര ബോറാണെങ്കിലും എത്ര പണിയുണ്ടെങ്കിലും നിങ്ങൾ എൻജോയ് ചെയ്യും. ഓക്കെ, ലൈഫ് എൻജോയ്, അത് മാത്രം നോക്കിയാൽ മതി. ഇത്ര കോഴ്സ് ഉണ്ട്, ഇത്ര ഓപ്ഷൻസ് ഉണ്ട്, ഭാവിയിൽ ഇതിനെക്കാട്ടും മാറും, കുറേ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സ് എടുക്കുക, അത് മാത്രം ചെയ്താൽ മതി. പിന്നെ അഡ്വൈസിന് വേണ്ടി നമ്മൾ ഇനിയും കുറേ വീഡിയോസ് എടുക്കും. ഏത് ഗ്രൂപ്പ് സെലക്ട് ചെയ്യണം, കുറേ ഗ്രൂപ്പുകളുണ്ട്, ഏത് കോഴ്സ് സെലക്ട് ചെയ്താൽ കുറച്ചുകൂടിയും വൈഡർ ഓപ്ഷൻസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയ കാര്യങ്ങൾ ഞങ്ങൾ വീഡിയോ ഇടും. ഇനി ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഓപ്ഷൻസ് നന്നാവുക. ഈ കമ്പ്യൂട്ടർ സയൻസ് എടുത്തുള്ള ഓപ്ഷൻ്റെ ഗുണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത ഒരു ആളാണ്. കമ്പ്യൂട്ടർ സയൻസ് ഞാൻ +1 +2 എടുത്തു. കാരണം എന്താ, എനിക്ക് അന്ന് അത്ര ഐഡിയ ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്താ എഞ്ചിനീയറിംഗ് ചെയ്യണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആർട്സ് ചെയ്യണോ അല്ലെങ്കിൽ എക്കണോമിക്സ് അങ്ങനെ എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, സയൻസ് എടുത്തു, അതിനുള്ളിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. അപ്പോൾ 11th ഉം 12th ഉം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി, എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഭാവിയിൽ ജോലി എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എക്കണോമിക്സ് എടുത്തു. എനിക്ക് MBA അല്ല എക്കണോമിക്സ് ഒക്കെ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ആ ഫീൽഡിലേക്ക് ചാടി. കണ്ടില്ല, എനിക്കിപ്പോൾ കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് ഏതിലേക്ക് വേണം ചാടാം. അപ്പോൾ ഞാൻ എക്കണോമിക്സിലേക്ക് ചാടി. എക്കണോമിക്സ് ഞാൻ നന്നായിട്ട് പഠിച്ചു, അപ്പോൾ എനിക്കത് ഇഷ്ടമായി. ഇനിയിപ്പോൾ അലക്സറിൻ്റെ എക്സാമ്പിൾ എടുക്കാം, വേറൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ അലക്സറും 10th കഴിഞ്ഞപ്പോൾ വലിയ ക്ലൂ ഇല്ലാണ്ട് സയൻസ് എടുത്തു. സയൻസ് എടുത്ത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്, BSc ഫിസിക്സ് ചെയ്തു. കോളേജിൽ പോയിട്ട് ഫിസിക്സ് ഇഷ്ടമായതുകൊണ്ട് കോളേജിൽ ഫിസിക്സ് ചെയ്തു.
ഇനി എന്താ സംഭവിച്ചത്? ഫിസിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അലക്സ് സാർ വിചാരിച്ചു ആ എനിക്ക് എം ബി എ ഇഷ്ടമാണ്, അപ്പോൾ എന്ത് ചെയ്തു, ഫിസിക്സ് എടുത്തു. എന്ത് ഡിഗ്രി എടുത്ത് കഴിഞ്ഞിട്ട് എം ബി എയിലേക്ക് ചാടി. ഒരു ബന്ധമില്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിലും സയൻസ് എടുത്തുകൊണ്ട് നമുക്ക് വേറെ ഇതിലേക്കും ചാടാൻ പറ്റും, ഒരു പ്രശ്നമല്ല. അപ്പം എം ബി എ എടുത്തു. ഇപ്പം മനസ്സിലായില്ലേ ബയോ സയൻസ് അല്ല കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നതിൻ്റെ ഗുണം? അതുകൊണ്ട് കൊമേഴ്സും ഹ്യൂമാനിറ്റീസ് മോശമാണെന്നൊന്നും അല്ല. കമ്പ്യൂട്ടർ അല്ലെ ബയോ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഓപ്ഷൻസ് കൂടി കിട്ടും. അപ്പം നിങ്ങൾക്ക് ഐഡിയ ഇല്ലെങ്കിൽ, നിങ്ങൾ പ്ലാൻ ചെയ്തില്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കിപ്പോൾ ഒരു ചെറിയ ഐഡിയ കിട്ടില്ല ഏത് ജോലി എടുക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ ഇനി ഏത് ജോലിയാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കിപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണോ, അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കർ ആണോ, അല്ലെങ്കിൽ മെറീൻ എഞ്ചിനീയറിംഗ് ആണോ, അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാനിവിടെ കുറച്ച് കോമൺലി ആസ് ജോലികളുടെ എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യുക, അല്ലെ ഏത് കോഴ്സ് എടുക്കണമെന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇവിടെ തുടങ്ങാം. എഞ്ചിനീയറിംഗ്, എഞ്ചിനീയറിംഗ് എടുക്കണമെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നിർബന്ധം, പി സി എം വളരെ നിർബന്ധം. അപ്പം നിങ്ങൾ ബയോ സയൻസ് എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല, മാത്സ് വേണം, പിന്നെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുകയാണെങ്കിൽ പക്ക, ഒരു പ്രശ്നമല്ല. അപ്പോൾ എഞ്ചിനീയറിംഗ്, പിന്നെ മറീൻ എഞ്ചിനീയറിംഗ്. മറീൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മറീൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, നമ്മുടെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. പിന്നെ നഴ്സിംഗ്, നഴ്സിംഗിന് ബയോളജി വേണം. ഓക്കെ, ട്വൽത്ത് ഗ്രേഡ് പാസ് ആവുമ്പോൾ വേണം, നമുക്ക് ബയോളജി വേണം. ഇപ്പോൾ ചില കുറേ ടൈപ്പ് നഴ്സിംഗ് ഉണ്ട്, അതിന് വേണ്ട സബ്ജക്ട്സ് നിങ്ങൾ നോക്കുക. പിന്നെ എന്താ സിവിൽ സർവീസ്, സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് യു പി എസ് സി അല്ലെ പി എസ് സി, അതിനാകെ കോളേജ് ഡിഗ്രി മതി, ഏത് കോഴ്സാണെങ്കിലും കുഴപ്പമില്ല, എന്ത് വേണേൽ എടുക്കാം. പിന്നെന്താ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ പുതിയ വരുന്നൊരു പുതിയ ട്രെൻഡാണ്, ഭയങ്കര സംഭവമാണ്. അപ്പോൾ അതിന് കുറേ ടൈപ്പ് ബ്രാഞ്ചസ് ഉണ്ട്, കുറേ കോളേജിൽ കുറേ ഓഫർ ചെയ്യുന്നുണ്ട്. അതിന് കൂടുതലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ ഒക്കെ ആയിരിക്കും വേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കുക, അതായിരിക്കും കൂടുതലുണ്ട്. അപ്പോൾ കൊമേഴ്സും ഹ്യൂമാനിറ്റീസ് എടുത്തവർക്കും ആർട്ടിഫിഷ്യലിലേക്ക് പോകാൻ കുറച്ച് പണിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള കോഴ്സിന് കോളേജിൽ നോക്കുക, അവർ കൊടുത്തിട്ടുണ്ട് റിക്വയർമെൻറ്റ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കഴിഞ്ഞു. പിന്നെ എന്താ എം ബി എ, നാട്ടുകാർക്ക് മൊത്തം എം ബി എ ആണ്, കാരണം എന്താ നല്ല പൈസ കിട്ടുന്നറിയാം. അപ്പോൾ എം ബി എ ചെയ്യണം, എന്താ ചെയ്യുക, എന്ത് വേണം ചെയ്യാം, ഏത് കോഴ്സ് വേണം എടുത്തിട്ട് നമുക്ക് എം ബി എയിലേക്ക് ചാടാം. കോളേജ് ഡിഗ്രി മതി, ടെൻത്ത് കഴിയുക, പ്ലസ് ടു കഴിയുക, പിന്നെ ഒരു 3 years അല്ലെ 4 years ഡിഗ്രി കഴിയേണ്ട എം ബി എന്ന് അപ്ലൈ ചെയ്യാം. അതിന് ഏതാണ് കുഴപ്പമില്ല. ഇപ്പം നമ്മൾ അലക്സർ രണ്ടുപോലെ ഫിസിക്സ് ചെയ്തിട്ടാണെങ്കിലും എം ബി എ ചെയ്യാം, ബി ബി എ ചെയ്തിട്ടാണെങ്കിലും എം ബി എ ചെയ്യാം. അപ്പോൾ എം ബി എ ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ ഉണ്ട്, നല്ല സ്കോപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെന്താ ഷെഫ് ആവണമെങ്കിൽ, ഷെഫ് ആവണമെങ്കിൽ സയൻസ് എടുക്കണോ മാത്സ് എടുക്കണോ? വേണ്ട, അങ്ങനത്തെ ഒരു റിക്വയർമെൻ്റ് ഇല്ല. അപ്പോൾ ഷെഫ് ആവണമെങ്കിൽ നമുക്ക് ട്വൽത്ത് കഴിഞ്ഞിട്ട് കൾണറി ആർട്സ് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഐ എച്ച് എം പോലെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നമുക്ക് ബി എസ് സി ചെയ്യാം ഹോട്ടൽ മാനേജ്മെൻറ്റ്, അവിടെ നമുക്ക് ഷെഫ് ആവാം. പിന്നെ പൈലറ്റ് ആവണം, എന്തായിരിക്കും ചെയ്യേണ്ടത്? നമ്മുടെ കുറേ ആൾക്കാരുടെ സ്വപ്നമാണ് പൈലറ്റ് ആണെങ്കിൽ, പൈലറ്റ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സും മാത്സും സ്ട്രോങ് ആയിട്ട് വേണം. നിങ്ങളിപ്പം സ്കൂളിൽ പ്ലസ് ടു വരെ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്താണ് നിർബന്ധം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടും പൈലറ്റിൻ്റെ സിവിൽ ഏവിയേഷനിൽ ജോയിൻ ചെയ്യാം, നമുക്ക് എൻ ഡി എ വഴി കയറാം, എൻ ഡി എ വഴി നമുക്ക് എയർഫോഴ്സ് കയറാം, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്ക് കൊമേഴ്ഷ്യൽ പൈലറ്റ് അല്ലെങ്കിൽ വേറെ പൈലറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏവിയേഷൻ മിനിസ്ട്രീൻ്റെ കോഴ്സസ് എടുക്കാം, ഏവിയേഷൻ കോഴ്സസ് ഉണ്ട്. പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയും നിർബന്ധമാണ്, അത് ഉറപ്പാണ്. പിന്നെ വരുന്നതാണ് സി എ, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അതിൽ നിങ്ങൾ കൊമേഴ്സ് എടുക്കാം, മാത്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത്, അങ്ങനെ റിക്വയർമെൻ്റ് ഒന്നുമില്ല. സി എ ഒരു എക്സാമാണ്, അത് പാസ്സായി കഴിയുമ്പോഴേ നിങ്ങൾക്ക് സി എ നല്ല ടൈറ്റിൽ കിട്ടുക. അപ്പോൾ നിങ്ങൾ സയൻസ് എടുക്കണമെന്നൊരു നിർബന്ധമല്ല സി എ ആണെങ്കിൽ. പിന്നെ വരുന്നതാണ് കമ്പനി സെക്രട്ടറി, കമ്പനി സെക്രട്ടറിക്ക് നമുക്ക് ഒരു കുഴപ്പമില്ല, എന്ത് വേണേൽ എടുക്കാം, ഹ്യൂമാനിറ്റീസോ സയൻസോ കൊമേഴ്സോ എന്തെടുത്തിട്ട് കമ്പനി സെക്രട്ടറി ആവാം. അത് ട്വൽത്ത് കഴിഞ്ഞ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി കമ്പനി സെക്രട്ടറി എന്താണ്, സിമ്പിളാണ്. അപ്പോൾ അതായി. പിന്നെ പി എസ് സി, യു പി എസ് സി ഞാൻ പറഞ്ഞ പോലെ ഒന്നും പേടിക്കേണ്ട, സിവിൽ സർവീസിൽ വരുന്നതാണ്, നമുക്ക് ഏത് കോഴ്സ് വേണം എടുക്കാം. നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ ഐ എ എസ് ഐ എഫ് എസ് ഒക്കെ ആവണേ എന്താണ് ചെയ്യുക, എല്ലാവരും ട്വൽത്ത് നല്ല മാർക്ക് മേടിക്കും, അത് കഴിഞ്ഞിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ യൂണിവേഴ്സിറ്റി പോയിട്ട് ഒരു ആർട്സ് ഡിഗ്രി എടുക്കും, ചിലപ്പോൾ ഹിസ്റ്ററി ആയിരിക്കും, പൊളിറ്റിക്കൽ സയൻസ് ആയിരിക്കും, എക്കണോമിക്സ് ആയിരിക്കും, എന്ത് വേണേൽ എടുക്കാം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പാസ്സായിട്ട് എഴുതി നമ്മൾ എന്ത് ചെയ്യും, യു പി എസ് സി എടുത്തിട്ട് ഐ എ എസ് ഐ എഫ് എസ് ആവും, അതാണ് സ്ഥിരമായിട്ട് കാണുന്ന ട്രെൻഡ്. പിന്നെന്താ ബി എഡ്, ബി എഡ് എന്ന് പറയുന്നത് ബാച്ചിലർ ഇൻ എഡ്യൂക്കേഷൻ, നമ്മുടെ ടീച്ചേഴ്സൊക്കെ ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ബി എഡ് എടുക്കണം. ബി എഡ് എടുക്കണം എന്താ, അതിന് മുമ്പ് ഒരു ഡിഗ്രി എടുക്കണം. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ടീച്ചറാണ് എന്താ, നമ്മൾ ട്വൽത്തിൽ എന്താണ് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ബി എ ഇൻ ഇംഗ്ലീഷ്, ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ ഇംഗ്ലീഷ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് ബി എഡ് ഇംഗ്ലീഷിൽ എടുക്കുക. അപ്പോൾ നമ്മൾ ഏത് സബ്ജക്റ്റാണ് എടുക്കുന്നത് അതിൻ്റെ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി, ഒരു ഡിഗ്രി എടുത്തിടുക. അപ്പോൾ ഫിസിക്സ് പഠിക്കണം, ഫിസിക്സ് എടുത്തിടുക, അത് കഴിഞ്ഞിട്ട് ബി എഡ് പോവുക, മാത്സ് ആണെങ്കിൽ മാത്സ്, അത് കഴിഞ്ഞിട്ട് ബി എഡ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് സംഭവം. ഇപ്പോൾ ഞാൻ കുറച്ച് കോമൺ ആയിട്ടുള്ള ജോലികളെ നോട്ട് ചെയ്തിട്ടുള്ളൂ, കുറേ ടൈപ്പ് ജോലികളുണ്ട്, നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇനിയും ഡൗട്ട്സ് ഉണ്ടെന്ന് അറിയാം, കുറേ കോഴ്സസ് ഉണ്ടെന്ന് അറിയാം, കുറേ സബ്ജക്ട് ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് അറിയാം, നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു നിങ്ങൾക്ക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് എന്ത് വരും, നിങ്ങൾ കുറേ കോമ്പിനേഷൻസ് ഉണ്ടാവും, കുറേ ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടു എന്നൊക്കെ ഉണ്ടാവും, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇനിയും വീഡിയോസ് വരുന്നുണ്ട്. നമ്മൾ ഓരോ സബ്ജക്ട് എക്സ്പേർട്സിനെ, ഓരോ ജോലിയിലെ എക്സ്പേർട്സിനെ വിളിച്ചിട്ട് നമ്മൾ ഇനിയും വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഭാവിയിലേക്ക് വേണ്ട ജോലിയൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക.
എന്നിട്ട് നമുക്ക് ഏകജാലക പോർട്ടൽ വരുമ്പോഴത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ റെഡി ആയിരിക്കണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, അതിൻ്റെ ഫീസൊക്കെ എന്താണെന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക, 7592090920. അവരെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അക്കാഡമിക് കൗൺസിലിംഗ് വേണമെങ്കിൽ അതിനുള്ള ഹെൽപ്പും തരുന്നതായിരിക്കും. അപ്പോൾ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ജോലിനെ പറ്റിയൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ഇട്ടോ. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാവും, നമ്മൾ പറ്റുന്നത്രയും ആൻസർ ചെയ്യാൻ കുറേ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.